Aleluya, stotra. Always Elijah walked very fast. Many times he was running. കർമ്മേൽ പർവ്വതത്തിൽ ആഹാബിനോട് പറഞ്ഞു, വൻമഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് രഥത്തിൽ കയറി മഴയ്ക്ക് മുമ്പ് പോകാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് ഏലിയാവ് എന്ത് ചെയ്തു? രഥത്തിന് മുന്നിൽ കൂടെ കയറി ഓടി എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ ഏലിയാവ് നല്ല ഓട്ടക്കാരനാണ്. ഇവിടെ ഏലീശയുടെ മേൽ പുതപ്പ് ഇട്ട ശേഷം ഏലീശ ഏലിയാവിന്റെ പിന്നാലെ ഓടിയിട്ടാണ് ചെന്ന് ഏലീശയോട് സംസാരിക്കാൻ സാധിച്ചത്. ഈ മാൻഡിൽ എന്ന് പറയുന്നത് അഭിഷേകത്തെ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ എലൈഷ റിസീവ്ഡ് എ ബ്ലെസ്സിംഗ്. അത് കഴിഞ്ഞ് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. ഏലീശയ്ക്ക് അത് മനസ്സിലായി. ഏലീശയോട് പറഞ്ഞു, ഏലീശയെ, ദൈവം എന്നെ ഗിൽഗാലിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഇവിടെ പ്രവാചക സ്കൂളുണ്ട്, ഇതിന്റെ ചാർജ് എല്ലാം എടുത്ത് നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഏലീശ പറഞ്ഞു, എന്റെ ദൈവത്തിനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിന്റെ പിന്നാലെ ഏലീശ പോവുകയാണ്. ഏലിയാവ് പറഞ്ഞു, ദൈവം എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിടുകയില്ല. ബേഥേലിൽ നിന്നും യെരിഹോവിലേക്ക് അയച്ചു. ഏലീശ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ഇവിടെ നല്ലൊരു പ്രവാചക സ്കൂൾ എല്ലാം ഉണ്ട്, എന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല. ഏലീശയെ എന്നെ ദൈവം യോർദാന്റെ തീരത്തേക്ക് അയച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏലിയാവ് ചോദിച്ചു, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്ത് ചെയ്തു തരണം? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കായി നീ ദ ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലീശയെ, നീ ചോദിച്ച കാര്യം അല്പം പ്രയാസമുള്ളതാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ അത് നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. ഏലിയാവ് എവിടെ പോയാലും ഏലീശ പിന്നാലെ നടക്കുകയാണ്. Oh, praise the Lord. Hallelujah. I need the double portion of your spirit. Oh, hallelujah. In this last time when we are living these last days, we need the double portion of the spirit. Praise the Lord. Hallelujah. Years ago, the anointing that was enough on that day, but in these last days, we need the double portion of the Spirit, a special power of the Holy Spirit. Oh, hallelujah. We need to pray to the Lord. I need a double portion, a double anointing in these last days. In this wicked generation, things are getting bad. Things are getting worse in this last days. Oh Lord, give me a double portion of His Spirit. Oh, hallelujah. യോർദാന്റെ തീരത്ത് ചെന്നപ്പോഴത്തേക്ക് ദൈവത്തിന്റെ അഗ്നി രഥങ്ങളും അഗ്നിയശങ്ങളും ഇറങ്ങി വന്ന് ഏലിയാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയ സമയം ഏലീശ, എന്റെ പിതാവേ, ദൈവത്തിന്റെ തേരും തേരാളികളുമായുള്ളവയെന്ന് വിളിച്ച് അപേക്ഷിച്ചു. ആ സമയത്ത് the mantle fell down one more time on Elisha. Hallelujah. Praise the Lord. He got the double portion. And he took the mantle and gone back to River Jordan and said, where is the God of Elijah? And he beat the River Jordan with his mantle and it divided. Praise the Lord. Hallelujah. Oh, we need the power, double portion of the Holy Spirit. Hallelujah. And God is able to give us that double portion. God touched that man and second time God gave the blessing, strength one more time for Samson. God blessed Jacob
a second time because he cried out to the Lord and said, unless you bless me, I will not let you go. Oh, praise the Lord. The man a second time fell upon Elisha, hallelujah, and he ministered and with great power and authority in his days, hallelujah. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പല കാര്യങ്ങൾ പഠിപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവിടെ നാം വായിക്കുന്നു, യേശു അവരുടെ മേൽ ഊതി എന്ന് വായിക്കും, എന്നിട്ട് പറഞ്ഞിട്ടു എന്നിട്ട് പറഞ്ഞു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. യേശു അവരുടെ മേൽ ഊതി, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങനെ അവരുടെ മേൽ ഊതിയപ്പോൾ they got some blessing, they got some holy spirit. അത് കഴിഞ്ഞ ശേഷം യേശു പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പ്രസ്താവിച്ചു. യേശു അവന്റെ മേൽ ഊതിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു അംശം അവർക്ക് ലഭിച്ചു കാണും. എന്നാൽ അവർ വീണ്ടും ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടതായി ആവശ്യമുണ്ട്. മർക്കോസിന്റെ മാളികമുറിയിൽ അവർ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നതായ സമയം നാം വായിക്കുന്നു, ആകാശത്തു നിന്ന് പൊട്ടിയ മുഴക്കം പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ മേൽ ആവസിച്ചു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഹല്ലേലൂയ. ആത്മീയമായിട്ട് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പോവുകയാണ് ദൈവം. ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണ്. എസക്കിയേലിന് ദൂതൻ പ്രത്യക്ഷനായി. ഒരു 1000 മുഴം വളർന്നു. അവനോട് പറഞ്ഞു, നീ നടക്കാൻ പറഞ്ഞു. ഒരു നദി, ജീവജല നദി ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന് ഒഴുകുകയാണ്. 1000 മുഴം അളന്ന് എസക്കിയേൽ നടന്നപ്പോൾ അത് ആംഗിൾ ഡീപ്പായി, നരിയാണി അല്ലേ, നരിയാണിയോളം ആയി. Then again the angel told him, walk again. 1000 മുഴം അളന്ന് അതിൽ വീണ്ടും അവൾ നടന്നപ്പോൾ വെള്ളം മുട്ടോളം ആയി. പിന്നെയും 1000 മുഴം അളന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ വെള്ളം അരയോളമായി. പിന്നെയും 1000 മുഴം അളന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ നീന്തിട്ടല്ലാതെ കടക്കാൻ മേലാത്ത അവസ്ഥയിലായി തോന്നുന്നു. ഈ നാളുകളിൽ നമ്മൾ മച്ചൂർ വിശ്വാസത്തിൽ മച്ചൂർ ആകണമെങ്കിൽ ഹല്ലേലൂയ, ഓ മുമ്പോട്ട് കടന്ന് പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നരിയാണിയോളമായാൽ ആ ബ്ലൈൻഡ് മാൻ കണ്ടതുപോലെ മരങ്ങൾ, മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ പോലെ കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യു ഹാവ് ടു വാക്ക് ലിറ്റിൽ ബിറ്റ് മോർ, ലിറ്റിൽ ബിറ്റ് മോർ. ഓ ഹല്ലേലൂയ. മുട്ടോളമായാൽ വീണ്ടും അവിടെ നിൽക്കരുത്, പിന്നെയും കീപ് ഗോയിങ്, കീപ് ഗോയിങ്. അരയോളമായാൽ ഓ ഇത് വലിയ അനുഗ്രഹമാണ്, രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഓ ദിസ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. നോ, കീപ് ഗോയിങ്. നീന്തിട്ടല്ലാതെ കടക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ദൈവം നമ്മെ നടത്തും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതാണ് ദൈവം, അതിലേക്കാണ് ദൈവം നമ്മെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ ഒരിക്കൽ പോലും ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല. Praise the Lord. Amen. God is telling, I am the one called you. Yes. I am the one appointed you. Yes. Oh, praise the Lord. You trust in me. Amen. Praise the Lord. And the rest of them, I will take care of it. Amen. So let us pray like that. Lord, touch me one more time. Hallelujah. Oh, hallelujah. Oh, Lord, bless me one more time. Oh, Lord, strengthen me one more time. Oh, Lord, let the mantle fall on me. One more time. Oh Lord, fill me one more time. Hallelujah. And these are the days God is going to fill you and bless you. Thank you. Hallelujah.
Praise the Lord. Hallelujah.